ഹായ് എവരിബഡി അമ്മോബി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു കഥയാണ്. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. വരൂ, നമുക്ക് കഥയിലേക്ക് പോവാം. ഒരിടത്ത് ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ഒരു ചെറിയ വീട്ടിൽ 6 സഹോദരങ്ങൾ താമസിച്ചിരുന്നു. 6 പേരും ഒത്തൊരുമയോടാണ് താമസിച്ചിരുന്നത്. 6 പേരും മുരുകൻ്റെ തീവ്ര ഭക്തന്മാരായിരുന്നു. എല്ലാ വർഷവും മുരുകൻ്റെ അമ്പലത്തിൽ പോകുന്നത് പതിവാണ്. അങ്ങനെ ഈ വർഷവും പോകാൻ തീരുമാനിച്ചു. 6 പേരിൽ 3 പേര് കടയിൽ സാധനം വാങ്ങുവാൻ പോയി. ബാക്കി 3 പേരും വീട്ടിൽ അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. പെട്ടെന്ന് വീട്ടിലുള്ള 3 പേർക്കും ഒരു വല്ലാത്ത മണം അനുഭവപ്പെട്ടു. അത് അടുത്തുള്ള വീട്ടിലെ മീൻകറി ഉണ്ടാക്കുന്ന മണമായിരുന്നു. 3 പേർക്കും മീൻ കൂട്ടാൻ ആഗ്രഹം തോന്നി. 3 പേരും പറഞ്ഞു, ആഗ്രഹം മാറ്റിവെക്കരുത്. എന്നിട്ട് ചന്തയിൽ പോയി മീൻ വാങ്ങിച്ച് പാചകം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കടയിൽ നിന്നും തിരിച്ചു വന്ന 3 സഹോദരങ്ങൾ മീനിൻ്റെ മണം അനുഭവപ്പെട്ട് പറമ്പിൽ വന്ന് നോക്കുമ്പോൾ മറ്റു 3 സഹോദരങ്ങളും മീൻ പാചകം ചെയ്യുന്നു. അത് കണ്ടപ്പോൾ അവർ അവരെ ശാസിക്കാനും വഴക്കുകൂടാനും തുടങ്ങി. അത് കഴിഞ്ഞ് അവർ അമ്പലത്തിൽ പുറപ്പെട്ടു പോയി. പോകുന്ന വഴിക്ക് അവരുടെ ചിന്ത മീൻകറിയിലേക്കായിരുന്നു. അമ്പലത്തിൽ ചെന്ന് തൊഴുമ്പോഴും അവരുടെ മനസ്സ് വീട്ടിലും അവിടുത്തെ മീൻകറിയിലും ആയിരുന്നു. അതേസമയം മറ്റു 3 പേരും മീൻകറി ഉണ്ടാക്കുമ്പോഴും അത് കഴിക്കുമ്പോഴും ഭഗവാനെ പറ്റിയും മറ്റു 3 പേര് അമ്പലത്തിൽ ദർശനം നടത്തുന്നതിനെ പറ്റിയുമായിരുന്നു ചിന്തിച്ചത്. അങ്ങനെ പിറ്റേ ദിവസം അമ്പലത്തിൽ പോയ 3 പേരും തിരിച്ചു വന്നു. അവരുടെ മുഖത്ത് സന്തോഷമില്ലായിരുന്നു. മറ്റു 3 പേരും കാര്യം അന്വേഷിച്ചു. അവർ പറഞ്ഞു, അമ്പലത്തിൽ പോയിട്ടും ഞങ്ങൾക്ക് ദർശനം കിട്ടിയില്ല. വീട്ടിലുണ്ടായിരുന്ന 3 പേരും പറഞ്ഞു, ഞങ്ങൾക്ക് ഭഗവാന്റെ സ്വപ്ന ദർശനം കിട്ടി. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടും ഭഗവാൻ ഞങ്ങൾക്ക് ദർശനം നൽകിയില്ല. പക്ഷേ നിങ്ങൾ മീൻ കൂട്ടിയിട്ടും ഭഗവാൻ നിങ്ങൾക്ക് ദർശനം നൽകി. എന്താണ് ഇതിൻ്റെ കാരണം എന്നാലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു പ്രകാശം വലയം രൂപപ്പെട്ടു. അത് ദൈവമായിരുന്നു. ഒരു അശരീരി കേട്ടു, ഇവർ മീൻ കൂട്ടിയിട്ടും ഞാൻ ദർശനം നൽകിയത് ഇവരുടെ മനസ്സ് മൊത്തം എന്നെ പറ്റിയായിരുന്നു ചിന്ത. പക്ഷേ നിങ്ങൾ 3 പേരും അമ്പലത്തിൽ പോയിട്ടും മീൻകറിയെ പറ്റിയാണ് ചിന്തിച്ചിരുന്നത്. മീൻ കഴിച്ചവരാണ് എൻ്റെ യഥാർത്ഥ ഭക്തന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രകാശം മറഞ്ഞുപോയി. സുഹൃത്തുക്കളെ, ഈ കഥയുടെ ഗുണപാഠം എന്തെന്നാൽ, പ്രാർത്ഥിക്കുമ്പോൾ 100% പ്രാർത്ഥനയിൽ തന്നെ മുഴുകിയിരിക്കുക. മറ്റ് കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാനെ സ്മരിച്ചു കൊണ്ടിരുന്നാൽ അതാണ് യഥാർത്ഥ ഭക്തി. ഈ കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. എങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള നല്ല കഥയുമായി ഞാൻ വരുന്നതാണ്. താങ്ക് യു.